നല്ല റിസൾട്ട് ഒക്കെ കിട്ടി വളരെ സന്തോഷത്തോടെ ഇരിക്കുകയായിരിക്കും അല്ലെ? നിങ്ങൾ ഫാമിലി ആയിട്ട് പലരും റിസൾട്ട് ചോദിക്കുന്നുണ്ടാകും. അപ്പൊ ഒക്കെ നല്ലൊരു റിസൾട്ട് പറയാൻ പറ്റുന്ന തന്നെ നിങ്ങൾക്ക് എന്താണ് വലിയൊരു എനർജി തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു റിസൾട്ട് നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ താഴെ വരുന്ന കുട്ടികൾക്കൊക്കെ വലിയ ഒരു മോട്ടിവേഷൻ തന്നെയാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, ആ പ്ലസ് വണ്ണിൽ ഏത് ഓപ്ഷൻ എടുന്ന് എടുക്കും എന്നാണ്. ഇതുവരെ എന്തായിരുന്നു റിസൾട്ട് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം, എത്ര എ പ്ലസ് ഉണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം സയൻസ് വേണോ കൊമേഴ്സ് വേണോ എന്നൊക്കെ അല്ലെ. പക്ഷെ A+കളുടെ ഒരു ലിസ്റ്റ് എടുത്തിട്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോഴ്സ് ചൂസ് ചെയ്യേണ്ടത്. എപ്പോഴും നമ്മളുടെ ഇഷ്ടം ഏതാണ്, നമുക്ക് എന്തായി തീരാനാണ് ആഗ്രഹം, എന്നിട്ട് സെക്കൻഡറി ആയിട്ടാണ് ഓക്കെ ഇത്ര റിസൾട്ടാണ് എനിക്ക് വന്നത് അപ്പം കൊടുത്തു നോക്കാം, ഇനി കിട്ടിയില്ലെങ്കിൽ പോട്ടെ എന്ന് മാത്രമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പൊ നിങ്ങളുടെ ഈ റിസൾട്ട് വെച്ചിട്ട് നല്ല ഒരു രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും, അത് മിസ് നല്ല കോൺഫിഡൻ്റ് ആണ്. ഇനി A+കളൊക്കെ പോയവർക്ക് റിവാലുവേഷൻ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി മിസ് പറയാൻ പോകുന്നത്, നമ്മൾ നല്ലൊരു റിസൾട്ട് കിട്ടി, നിങ്ങൾ നീറ്റ് ജെഇ എൻട്രൻസ് എക്സാംസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡോക്ടർ എഞ്ചിനീയർ ആവുക എന്നുള്ളതൊക്കെയാണ് നിങ്ങളുടെ ഡ്രീം എങ്കിൽ, നിങ്ങൾക്ക് പറ്റിയ ഒരു ക്ലാസ്സസ് ആണ് നമ്മുടെ സൈലം പ്രൊവൈഡ് ചെയ്യുന്ന കിങ്സ് 11 ബാച്ച്. അതായത് നമുക്ക് രണ്ട് തരത്തിൽ അഗ്നി ബാച്ചും ഉണ്ട്, കിങ്സ് 11 ബാച്ചും ഉണ്ട്. കിങ്സ് 11 ബാച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നീറ്റ് അതുപോലെ തന്നെ ജെഇ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് എത്രത്തോളം നമ്മുടെ NCERT സിലബസ് അരച്ചു കലക്കി പഠിക്കണോ അത്രയും രീതിയിൽ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ തരുന്ന ക്ലാസ്സസ് ആണ് നമ്മൾ ഈ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതും ടോപ്പ് ഫാക്കൾട്ടീസും വളരെയധികം എക്സ്പേർട്ട് ക്ലാസ്സുകളുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി സ്റ്റഡി മെറ്റീരിയൽസും ക്ലാസ്സസും നോട്ട്സും PDFഉം അതുമാത്രമല്ല എൻട്രൻസ് എക്സാംസ്, അതായത് എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാംസുകളും ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ നടത്തുന്നതാണ്. അപ്പോൾ എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാമോ അത്രയും എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ക്ലാസ്സസുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് എൻ്റെ ചെയ്യാത്ത ആൾക്കാരുടെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ അഡ്മിഷൻ എടുക്കുക. മിസ് പറഞ്ഞല്ലോ നിങ്ങളുടെ ഡ്രീം നിങ്ങൾ ഓൾറെഡി ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, എനിക്കൊരു ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം എന്ന് വലിയൊരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ ധൈര്യത്തോടെ തന്നെ നമ്മുടെ കിങ്സ് 11 ബാച്ചിലേക്ക് വരിക. കാരണം റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഈ ഒരു കോച്ചിങ്ങിന് അപ്പം ശ്രമിക്കാം എന്ന് വിചാരിച്ചെന്നാൽ നമ്മൾ ഒരു കൊല്ലം പോകും, പിന്നെ നമുക്കത് കിട്ടിയില്ലെങ്കിൽ റീറിപ്പീറ്റ് ചെയ്യേണ്ടി വരും, അങ്ങനെ വലിയൊരു ബേർഡൻ ആയിട്ട് വരും. പക്ഷെ അതേസമയം പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നതിന് കൂടുതൽ തന്നെ സിലബസ് നല്ല രീതിയിൽ നമ്മുടെ മനസ്സിലുണ്ടാകും, നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പം വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനും പറ്റും. ഇപ്പം ഈ പ്രാവശ്യം നീറ്റ് റിസൾട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും എത്രയോ കുട്ടികൾ നമുക്ക് ഈ പ്ലസ് ടു കൂടെ തന്നെ ഇത് ക്രാക്ക് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക, ഞങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. സോ ആൾ ദി വെരി ബെസ്റ്റ്.